ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏപ്രിൽ 25 മുതൽ 10th മെയിൻസ് പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്, പ്രത്യേകിച്ച് LGS പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഈ ഒരു വീഡിയോ കമ്പനി ബോർഡ് LGS പരീക്ഷ മെയിൻ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ LGS പരീക്ഷയെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ നിലവിൽ മുമ്പത്തെ പോലെയല്ലാത്ത പരീക്ഷാ രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് LGS ആയിക്കോട്ടെ, അതേപോലെ LD, അതേപോലെ മറ്റു പരീക്ഷകൾ, ഏതൊരു പരീക്ഷയായാലും മുമ്പത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും SERT ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷാ രീതിയാണ് ഇപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ സബ്ജക്റ്റ് വൈസ്, കറണ്ട് അഫെയർ, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മുമ്പത്തേക്കാട്ടും നിലവാരം കൂടിയ ചോദ്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2017 ആ ഒരു പരീക്ഷയ്ക്ക് പരീക്ഷയുടെ നിലവാരം വളരെ താഴ്ന്ന രീതിയിലായിരുന്നു ആ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഓരോ ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ കേരളം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് 1956. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ഭൂരിഭാഗം ചോദ്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് 94 വന്നു. മാത്രവുമല്ല, 94 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ 3000+ ആളുകളാണ് ഈ 94 മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് നോക്കുന്ന ഉദ്യോഗാർത്ഥി മനസ്സിലാക്കും, ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന് ഇത്ര ഈ 94 മാർക്ക് കട്ട് ഓഫ് വരുമോ എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ കട്ട് ഓഫിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഇതേ രീതിയിലുള്ള പരീക്ഷയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ, ഇതേപോലുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ കേരളം നിലവിൽ വന്നത് 1956, അങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായും കട്ട് ഓഫ് ഇത്ര തന്നെ വരും. 94 മാർക്ക് തന്നെ, 94, 95, 93 മാർക്കൊക്കെ എന്തായാലും കട്ട് ഓഫ് വരും, അതിൽ യാതൊരു സംശയവുമില്ല. അതല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു SC ST പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ മൊത്തം SERT ആണ്, കറണ്ട് അഫെയറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിലത്തെ ചോദ്യങ്ങൾ ഒട്ടുമിക്ക 67-68 ചോദ്യങ്ങളും SERT നിന്ന് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാലും ഇപ്പോൾ എല്ലാവരും SERT ഒക്കെ നല്ലപോലെ പഠിച്ച് നല്ലപോലെ, ഇപ്പോൾ BSC ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ ആദ്യം SERT പഠിച്ചിട്ടാണ് ബാക്കിയുള്ള റാങ്ക് ഫയലൊക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിയാൽ, അതേപോലെ സബ്ജക്റ്റ് വൈസ്, കറണ്ട് അഫെയർ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, മാത്സ്, മെൻ്റൽ എബിലിറ്റി ഒക്കെ കുറച്ച് ടഫായിട്ട് വന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം നിലവാരം കൂടിയ ഒരു ചോദ്യപേപ്പർ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 85 മാർക്ക്, 90 മാർക്കിൻ്റെ ഇടയിലൊക്കെ എന്തായാലും കട്ട് ഓഫ് വരും. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. ഇപ്പോൾ പാർട്ട് ടൈം ജോലി എടുത്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ നൈറ്റൊക്കെ ഇഷ്ടപോലെ പണിക്കൊക്കെ പോയി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പോൾ സോഴ്സുകൾ ഒരുപാടുണ്ട്, ആപ്പുകളുണ്ട്, അതേപോലെ യൂട്യൂബ് ചാനൽ, അതേപോലെ PDF നോട്ടുകൾ, ടെലഗ്രാം ചാനലുകൾ, അങ്ങനെ പണ്ടത്തെ പോലെ അല്ലാത്ത ഇപ്പോൾ വളരെയധികം പഠിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള മെറ്റീരിയൽസ് നമ്മുടെ മുമ്പിൽ തന്നെ നമുക്കുണ്ട്. നമ്മളെ ഒരു മൊബൈൽ ഫോൺ എടുത്തു വെച്ചാൽ, നമുക്ക് ഏത് സിവിൽ സർവീസ് പരീക്ഷയാണെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. അത് ഒരു മൊബൈൽ ഫോണും പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയും നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഉദ്യോഗാർത്ഥിക്ക് 100 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് നമ്മൾ ഇത്ര തന്നെ പ്രതീക്ഷിക്കണം. ഇവിടെ ഉന്നയിക്കുന്ന മറ്റൊരു സംശയമാണ് ഡിഗ്രിക്കാരെ ഇതിൽ നിന്നും ഒഴിവാക്കുമോ എന്നുള്ളൊരു സംശയം. PSC ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല.
ഇനി അങ്ങനെ പറയുകയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും തന്നെ അത് പ്രവചിക്കാനും കഴിയില്ല. ഇപ്പം നിലവിൽ പി എസ് സി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഡിഗ്രി ഉള്ളവർ മറ്റു പരീക്ഷയ്ക്കും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് അതിലത്തെ റാങ്ക് ലിസ്റ്റിലും വരാൻ ശ്രമിക്കുക. പി എസ് സി പെട്ടെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നമ്മളെന്തായാലും പരീക്ഷയ്ക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിഗ്രിക്കാർക്കുള്ള ലാസ്റ്റ് ഒരു എൽ ജി എസ് പരീക്ഷയായിരിക്കും മിക്കവാറും ഈ ഒരു പരീക്ഷ. ഇനിയുള്ള അങ്ങോട്ടുള്ള പരീക്ഷകളൊക്കെ എൽ ജി എസ് നിലവാരത്തിലുള്ള, ഏഴാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയൊന്നും ഡിഗ്രിക്കാർക്ക്, ഇപ്പോൾ കമ്പനി ബോർഡും കൂടെ മാത്രമേ ഡിഗ്രിക്കാരെ ഒഴിവാക്കാൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് പരീക്ഷയായിരിക്കും മിക്കവാറും ഡിഗ്രി ഉള്ളവർക്ക് ഒരു എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷ. അതുകൊണ്ട് തന്നെ നല്ല റാങ്ക് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരീക്ഷ എഴുതുന്ന ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും തീർച്ചയായും ഇതിൽ നല്ല, ഈ ഒരു പ്രിലിംസിൽ നല്ല മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളിൽ പലരും കഴിഞ്ഞ എൽ ഡി സി, എൽ ജി എസ്, എ എസ് എം, ഫീൽഡ് വർക്കർ, അതേപോലെ അങ്ങനെയുള്ള ഫോഴ്സ് പരീക്ഷകളാകട്ടെ, അങ്ങനെ എക്സൈസ്, ഫയർ, പോലീസ് ഇതിലൊക്കെ ഉണ്ടാകുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും നല്ല ഉയർന്ന മാർക്കിലുണ്ടാകുന്ന ഉദ്യോഗാർത്ഥികൾ. മാത്രവുമല്ല ഇവരൊക്കെ തന്നെയാണ് വി എഫ് എ, ബിവറേജ് എൽ ഡി, അതേപോലെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെ റാങ്ക് വാങ്ങിയാലും നമുക്ക് നല്ല സാധ്യതയാണ്. കാരണം ഇവരൊന്നും ഇപ്പോൾ ഒരു വി എഫ് എ, അതേപോലെ ബിവറേജ് എൽ ഡി, ഡിഗ്രി ലെവൽ, അതേപോലെ ഫോഴ്സ്, എക്സൈസ്, ഫയറൊക്കെ കിട്ടിയാൽ, എൽ ഡി സി ഒക്കെ കിട്ടിയാൽ എന്തായാലും അതിലെ ജോയിൻ ചെയ്യും. കാരണം എന്താണ്, ഇതൊരു എൽ ജി എസ് പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെക്കടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നല്ല ഒരു സാധ്യതയാണ്. അപ്പോൾ മാക്സിമം നല്ല റാങ്ക് മേടിക്കാൻ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്കൊരു 100-നുള്ളിൽ വരാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുക. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എൽ ജി എസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ പി ഡി എഫ് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതേപോലെ മറ്റു കറണ്ട് അഫെയർ, മറ്റു കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.